വചന കിരണത്തിലേക്ക് സ്നേഹവന്ദനം. മലയാളത്തിലെ എഴുത്തുകാരിൽ ശ്രദ്ധേയയായ ഒരു കവയത്രിയാണ് സുഗതകുമാരി. താൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു റീത്ത് പോലും തൻ്റെ ശരീരത്തിൽ കൊണ്ട് വെക്കണ്ട എന്നവർ പറഞ്ഞു. ഒരു പൂവ് പോലും നിങ്ങൾ അതിനുവേണ്ടി മുറിച്ചെടുത്ത് എൻ്റെ മൃതശരീരത്തിൽ പുതപ്പിക്കേണ്ടതില്ല. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്നേഹത്തോടെ എൻ്റെ കയ്യിൽ തരേണ്ട പൂക്കൾ മരിച്ചതിന് ശേഷം ആരും എൻ്റെ നെഞ്ചത്ത് കൊണ്ട് വെക്കണ്ട എന്നാണ് അവർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്നേഹവും കരുതലും സാന്ത്വനവുമെല്ലാം അവർ കൊതിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കൊടുക്കുവാൻ സാധിക്കണം. 5 വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞാഗ്രഹിക്കുന്ന കളിപ്പാട്ടം അവൻ 20-ാമത്തെ വയസ്സിൽ മേടിച്ചു കൊടുത്താൽ അവൻ അതിനെ പുച്ഛിച്ചു തള്ളുകയുള്ളൂ. പല സ്നേഹങ്ങളിലും ഇന്ന് സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. സങ്കീർത്തനങ്ങൾ 111:11, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. നമ്മൾ കരുതുന്നത് പോലെ വിദ്യാഭ്യാസങ്ങൾ കൊണ്ടോ ഒരാൾ നേടിയിട്ടുള്ള ലോകപരിചയങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഒരു മനുഷ്യന് ബുദ്ധിയുണ്ടാകുന്നത്. അവന് ബുദ്ധിയുണ്ടാകുന്നത് അവൻ യഹോവ ഭക്തിയെ കൃത്യമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ബുദ്ധിയുള്ളവരും സമർത്ഥരും ആധുനിക ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നവരാണ് എന്നവകാശപ്പെടുന്ന ഈ തലമുറയേക്കാളും സമാധാനവും സന്തോഷവും അനുഭവിച്ചിരുന്നത് പലപ്പോഴും കഴിഞ്ഞ തലമുറയാണോ എന്ന് സംശയത്തോടെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ജീവിതകാര്യങ്ങളെ കൃത്യമായ ബുദ്ധിയോടുകൂടെ യഹോവ ഭക്തിയെ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. യഹോവ ഭക്തി തന്നെയാണ് ബുദ്ധി എന്ന് പറയുന്നതും അതിന് പ്രത്യേകിച്ചൊരു വിശേഷണം വേറെ അന്വേഷിക്കേണ്ടതില്ല. ജീവിതത്തിലെ എല്ലാ നിയമങ്ങളെയും അളക്കേണ്ടത് സ്നേഹങ്ങൾ കൊണ്ടാണ്. എല്ലാവരോടുമുള്ള ബന്ധത്തിലും ചുറ്റുപാടുകളിലും സ്നേഹം നിശ്ചയമായും ഉണ്ടാകുമ്പോൾ മാത്രമേ പരസ്പരം സ്നേഹിപ്പിൻ എന്ന് കൽപ്പന തന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒരാൾ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം അയാളെ അല്പം കൂടി നന്നായി സ്നേഹിക്കാമായിരുന്നു എന്ന കുറ്റബോധം വരാതിരിക്കണമെങ്കിൽ ഉള്ളപ്പോൾ തന്നെ യഥാർത്ഥ സ്നേഹം കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്താൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.